ക്രൈസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും ഒരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഗെയിം എന്താണെന്നുള്ളത് പിന്നെ പറയാം. ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് ഗെയിമിലേക്ക് വരാം. ഒന്നെന്താ വെച്ചാൽ, നമ്മളന്നൊരു 10 സെക്കൻഡ് ചാലഞ്ച് ഇട്ടിരുന്നു. അപ്പൊ അതിൽ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പൊ അത് അച്ഛന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് അച്ഛനോട് പറഞ്ഞിരുന്നു. അപ്പൊ അത് ചെയ്തു ശരിയായില്ല, അത് ചെയ്യേണ്ട ഇടേണ്ടതായിരുന്നു. ഒന്നുമില്ല, നമ്മളതില് ആദുവിന് ചേച്ചി ചോദിച്ചൊരു ചോദ്യം ഒരു 10 സെക്കൻഡ് കൊണ്ട് ഒരു വീടും അതൊക്കെ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളതിൽ പറഞ്ഞിരുന്നു, നമ്മളത് ചിത്രം വരച്ചിട്ട് അത് അങ്ങനെ കാണിക്കല്ല, നേരെ കാണിക്കാം സ്ക്രീനിൽ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എഡിറ്റ് ചെയ്തപ്പോ അത് മറന്നുപോയി. അപ്പൊ അത് ഒരു ഇതായിട്ട് വന്നു. അപ്പൊ നമ്മളത് എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ ആളിപ്പോ വന്നിട്ട് എല്ലോടെ പ്രാക്ടീസിലിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പൊ അതിനെ നമ്മളെല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളൊരു സന്തോഷ വാർത്തയാണ് പറയണത്. നമ്മള് യൂട്യൂബ് തുടങ്ങിയിട്ട് 6 മാസമാവാനാ പോണത്. 6 മാസം കൊണ്ട് നമ്മള് അതിന്റെ വലിയൊരു കടമ്പ പകുതി നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഇടുന്ന വീഡിയോ കൂടി ആവുമ്പോ 90 വീഡിയോ ആവും. 90 വീഡിയോ ആവും. അതല്ല സന്തോഷത്തിന്റെ കാര്യം, രണ്ട് വീഡിയോ, അതായത് നമ്മൾ 2 വീഡിയോ മുന്നേ ഇട്ട് ആ സമയത്ത് നമുക്ക് 500 സബ്സ്ക്രൈബർ കടന്നിറക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇടുമ്പോ നമ്മുടെ സബ്സ്ക്രൈബർ 513. അപ്പൊ ഞാൻ അതിനുശേഷം നോക്കിയിട്ടില്ല. 512 ആയിരുന്നു. 513 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് 1000 എന്നുള്ള ആ ഇതിലേക്ക് നമ്മള് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മള് ചെയ്യണ എഫക്ട്, നമ്മൾ അത്രയും റിസ്ക് എടുക്കുന്നുണ്ട് നടത്തം. അപ്പൊ അതിന് നിങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിനുണ്ടല്ലോ, അതിന് നമുക്ക് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും. കാരണം എല്ലാവരും നമ്മളോട് ഇനി അകമഴിഞ്ഞ് സഹായിക്കണം എന്നേ പറയാറുള്ളൂ. അപ്പൊ നമ്മള് നേരെ ഗെയിമിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഗെയിം എന്താന്ന് പറയാം. നമ്മള് എന്താ അതിന്റെ പേര്? കാൻഡി ചലഞ്ച്. ഒന്നുമല്ല, നമ്മള് ഈ ജെംസ് ഇല്ലേ, ജെംസ് മിഠായി, അത് സ്ട്രോ വെച്ചിട്ട് എടുത്ത് വായിൽ വെച്ച്, സ്ട്രോ വായിൽ വെച്ച് ഓരോ ജെംസ് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഇടുക എന്നുള്ളതാണ് ചാലഞ്ച്. 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ജെംസ് ആരാ ഗ്ലാസ്സിലേക്ക് കളക്ട് ചെയ്യുന്ന വെച്ചാൽ ആ ആളാണ് വിജയി. വിജയിക്ക് നമ്മളൊരു 1.5 ലിറ്റർ 7-Up ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്പൂസാണ് ആദ്യം മത്സരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് 1 മിനിറ്റ് സമയം കൊണ്ട് എത്ര ജെംസ് ക്ലാസ്സില് കളക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഗെയിം. അപ്പൊ അപ്പൂസ ആലോചിക്കേണ്ടി നിന്നിട്ട്, അപ്പോ ഫസ്റ്റ് വിന്നർക്കുള്ള 7-Up ആണ് നമ്മൾ അവിടെ റെഡിയാക്കിയിട്ട് അപ്പൂസിന്റെ മുന്നിൽ വെച്ചിട്ട്. അത് അപ്പൂസിന് തന്നെ കിട്ടുന്നുണ്ടോ നോക്കണോ? അപ്പൊ കിട്ടു വെച്ചിട്ട് അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അപ്പു തുടങ്ങാണ്. ഐസ്ക്രീമാണ്, ഐസ് അല്ല. അപ്പു കണ്ടിട്ടില്ല, അപ്പു കളിയില് ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പു തുപ്പലം അങ്ങോട്ട് ആട്ടുണ്ടോന്നൊരു സംശയം. 1 മിനിറ്റ്. അപ്പൊ നമ്മുടെ അപ്പൂസിന്റെ ഗെയിം കഴിഞ്ഞു. എത്ര ഉണ്ട് ആദ്യം? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 എണ്ണം, 9 ജെംസ് ആണ് അപ്പൂസ് ഇട്ടിരിക്കണത്. അപ്പൊ അടുത്തതായിട്ട് ആദു മത്സരിക്കും. ആദു ചെല്ലു. അപ്പൂസിന്റെ കഴിഞ്ഞു. അപ്പൊ ആദു മത്സരിക്കുകയാണ്. അപ്പൊ റെഡി, 1, 2, 3 സ്റ്റാർട്ട്. എന്താ അതൊരു സൗണ്ട് കേട്ട്? ദാ കിടക്കണം ടീം.
അത് മൂക്ക് വലിക്കുന്നുണ്ടോ? മൂക്കുന്ന എന്തോ ഇങ്ങോട്ട് ഇറങ്ങി വരണ പോലെ. സ്റ്റോപ്പ്. അപ്പൊ ആദുവിന്റെ മത്സരം കഴിഞ്ഞു. അതില് പതിനൊന്നെണ്ണം 11 ജംസ് ആണ് ആദു കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് അമ്മ മത്സരിക്കും. അപ്പൊ റെഡി അല്ലേ? അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പൂസ് പറഞ്ഞു കൊടുക്കണ്ട അമ്മമ്മക്ക്, പക്ഷെ എന്നിട്ടും അമ്മേ പുറത്തേക്കല്ലേ ഉള്ളിലോട്ട് വലിച്ച അപ്പം ഉണ്ടായിരിക്കേ. ശ്വാസം എപ്പോട്ട് വലിക്കൂ, അങ്ങോട്ട് വലിക്കമ്മേ. ലോക പരാജയായി. പണിഷ്മെന്റ് വെച്ചാൽ മതി ആയിരുന്നു അല്ലേ? പറ്റില്ല പറ്റില്ല, ശ്വാസം മാഞ്ഞു വിളിക്കൂ. അമ്മ ജ്യൂസ് കുടിക്കല്ല. അപ്പൊ ഇതിലെ വിജയിയായിട്ട് അമ്മേനെ പ്രഖ്യാപിച്ചിറക്കാണ്. ഒരു മിനിറ്റ് കഴിഞ്ഞു. ഗ്ലാസ്സില് ശൂന്യം, ഒന്നുമില്ല, ശൂന്യമായി പോയി. അപ്പൊ ഇവരുടെ മൂന്നാളിലെ മത്സരം കഴിഞ്ഞു. അപ്പൊ ഒരാള് 9, 11 ഒന്നുമില്ല, അമ്മയ്ക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ തുടങ്ങുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. യെസ്. എന്താ ചോട്ടത്? ചോദിട്ടാ ക്ലാസ് നിറക്കിയോ? ഏ നിങ്ങളെന്തോന്നും പറയാത്ത. അപ്പൂസ് ഇപ്പുറത്ത് നിന്നിട്ട് നല്ല മിന്നലാണ്. ഇതിലും കൂടുതൽ ഇനി വലിക്കാൻ പറ്റില്ല അവർക്ക്. ഇത് ചോദ്യട്ടതിന് മുന്നേ എവിടെയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. വിളിച്ചു കേട്ടുണ്ട് ആ സ്റ്റോഡ് ഉള്ളിൽ കൂടെ ജംസ് കയറുന്ന തോന്നുന്നു. ആ നിർത്തും മതി. അപ്പൊ എന്റെ ഗെയിം അവസാനിച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഇട്ടൊരു എണ്ണ നമുക്ക് ഇതിലിരുന്ന് എണ്ണാൻ പറ്റില്ല, പുറത്തേക്ക് പോട്ടോ. അപ്പൊ ഞാൻ ഇട്ടതാണ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 തോറ്റടക്ക്. അപ്പൊ ആരും പരാതി തരുമൊന്നുമില്ല, ഞാൻ എടുത്തോക്കുകയാണ്. അപ്പൊ സമ്മാനം എനിക്ക് അടിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം അവസാനിച്ചിടക്കുകയാണ്. നമ്മള് ഇപ്പൊ വിജയിച്ചു. ഞാൻ 28 എടുത്തിട്ട് അപ്പൊ സെവനപ്പ് സെക്കൻഡ് പിളക്കും. ഇവിടക്ക് ഇവിടക്ക് 2 രൂപയുടെ ഒരു മിഠായി. അപ്പൂസിന് 10 രൂപയുടെ ടീലൊക്കെ അതങ്ങനെയാണ്. പോത്തായ അയ്യ 11 അല്ലേ എടുത്തിട്ടുള്ളു, കുട്ടി 9 എടുത്തു. അപ്പൊ അവൻ തന്നെ സെക്കൻഡ് ശശി. അപ്പൊ നമ്മള് ഇത് ഗെയിം വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യണതിന്റെ ഇടയിൽ ഒരു കാര്യം കാഴ്ച തരാം. അമ്മ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുഴലെടുത്തിട്ട്. എനിക്കൊന്നും പറ്റിയില്ല, അത് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഴലൊക്കെ അതിൽ വെച്ച് നമ്മള് വീഡിയോ എടുക്കാണ്ട്. അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആ അവളെ എന്തേലും പറയട്ടെ. ഒക്കെ പറഞ്ഞു വേണ്ട, പറേ ലൈക്ക് ചെയ്യാം. അല്ല ഒക്കെ പറഞ്ഞു കണ്ടില്ലേ, ഞാൻ ചേച്ചി പറഞ്ഞ ലൈക്ക് ചെയ്യാന്ന്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണം, ക്ലിക്ക് ചെയ്താലും മതി അമർത്താൻ വയ്യങ്ങ്. അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.
നമ്മുടെ പുതിയ വീഡിയോയിൽ വരുന്നവരെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.